നമസ്കാരം. മെട്രോയുടെ മ്യൂസിക് സാഗയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് നമ്മുടെ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക്. ആ ഓർമ്മകൾ ചെന്നെത്തി നിൽക്കുന്നത് ദൂരദർശനിലെ ലളിതഗാന ശാഖയിലാണ്. ആകാശവാണിയിൽ തുടങ്ങി ദൂരദർശനിൽ തുടർന്ന ഒരു ലളിതഗാന ശാഖയുണ്ട് നമുക്ക്. ആ ലളിതഗാന ശേഖരമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ദൂരദർശന് ഒരു സംസ്കാരമുണ്ട്. 1959 സെപ്റ്റംബർ മാസം ആരംഭിച്ച ദൂരദർശൻ 61 വർഷം പിന്നിട്ടു. 1985 ദൂരദർശൻ മലയാളം സംസാരിച്ചു തുടങ്ങിയത്. മീൻമുള്ളു പോലെയുള്ള ആന്റിനകൾ ഓരോ വീടിന്റെയും കൗതുക കാഴ്ചകളായിരുന്നു. ദൂരദർശൻ പരിപാടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ് ഹനുമാൻ, തപ്പും തുടിയും, ചിത്രഗീതം, രാമായണം, ഹീമാൻ, ജംഗിൾ ബുക്ക്, ജയന്റ് റോബോട്ട് തുടങ്ങി നിരവധി പരിപാടികൾ നമ്മുടെയൊക്കെ യുവത്വത്തെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബാല്യകാലത്തെ സമ്പന്നമാക്കിയ പരിപാടികളാണ്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന മലയാള സിനിമയും രാവിലെയുള്ള മഹാഭാരതവും ശക്തിമാനും തിരനോട്ടവുമൊക്കെ അന്നത്തെ കാഴ്ചകളുടെ സമ്പന്നതയെ വിളിച്ചോതുന്നതായിരുന്നു. 90s പ്രണയിച്ചവർക്ക് അല്ലെങ്കിൽ അക്കാലത്ത് യുവത്വവും കുട്ടിക്കാലവുമൊക്കെ ആഘോഷിച്ചവർക്ക് ലളിതഗാനങ്ങൾ, അക്കാലത്ത് ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും ഒക്കെ കേട്ട ലളിതഗാനങ്ങൾ അവരുടെയൊക്കെ സൗന്ദര്യബോധത്തിന്റെയും ഗൃഹാതുര സ്മരണകളുടെയും ഒക്കെ മൂർത്തിമദ്ഭാവമാണ് അത്തരം ലളിതഗാനങ്ങളിലൂടെ ഒരു സഞ്ചാരം. സ്വാഗതം. കെ പി ഉദയഭാനുവിന്റെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും എം ജയചന്ദ്രന്റെയും ഒക്കെ സംഗീത സംവിധാനത്തിൽ നിരവധി ഗാനങ്ങളാണ് അന്ന് ദൂരദർശനിലൂടെ നാം കേട്ടത്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും എം ജി രാധാകൃഷ്ണനും കെ പി ഉദയഭാനുവും ഒക്കെ ആകാശവാണിയിലൂടെ തുടങ്ങിവെച്ച ആ യാത്ര ദൂരദർശനിലൂടെ തുടരുകയായിരുന്നു. ആകാശവാണിയിൽ നാം കേട്ട അതേ ഗാനങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ദൂരദർശനിലൂടെ നാം കണ്ടു. ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് ചെയ്ത് പി ജയചന്ദ്രൻ പാടിയ വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, ഒ എൻ വി കുറുപ്പിന്റെ അതിമനോഹരമായ വരികൾ. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിൽ അണയുമ്പോ അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു ഞാനെൻ്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. കുളക്കടവും ആൽമരവും പ്രണയവും ഒളിച്ചുള്ള പ്രണയവും ഒക്കെ വിഷയമായിരുന്നു, വിഷയമാക്കിക്കൊണ്ടാണ് ഒ എൻ വി സ്മൃതി തൻ എന്ന് പറയുന്ന ആ ഗാനം എഴുതിയത്. അതുകൊണ്ട് തന്നെ ആ ഗാനത്തിലുമുണ്ട് ഒരു ഗൃഹാതുരത. ഒ എൻ വി ദേവരാജൻ പി ജയചന്ദ്രൻ കോമ്പിനേഷൻ ഇറങ്ങിയ മറ്റൊരു ഗാനമായിരുന്നു ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒരു പരിധിവരെ ലളിതഗാന ശാഖ ഇന്ന് അസ്തമിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കലോത്സവ വേദികളിൽ മുഴങ്ങുന്നത് പഴയ എം ജി രാധാകൃഷ്ണന്റെയും അതുപോലെ കെ പി ഉദയഭാനുവിന്റെയും ഒക്കെ ഗാനങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് കാവാലം നാരായണപ്പണിക്കർ എഴുതി അദ്ദേഹത്തിന്റെ പുത്രനായ കാവാലം ശ്രീകുമാർ പാടിയ അമ്മേ മലയാളമേ എന്നുള്ള ആ ഗാനം. അത് ദൂരദർശനിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ചേർക്കാവുന്ന ഒരു വ്യക്തിയാണ് എം ജയചന്ദ്രൻ. അദ്ദേഹത്തിന് നിരവധി ഗാനങ്ങൾ, ഹിറ്റായ നിരവധി ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ലളിതഗാനങ്ങളും ദൂരദർശനിൽ വലിയ ഹിറ്റായിരുന്നു. ചിത്രയും വേണുഗോപാലും ഒക്കെ അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുണ്ട്. ചിത്ര പാടിയ പൂത്തിരുവാതിരത്തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി ചോട്ടിൽ വന്നു ഞാൻ
നിന്റെ പദസ്വനം കാതോർത്തു നിന്നു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ മ്യൂസിക് നൽകി, ചിത്ര ആലപിച്ച ആ ഗാനം ഇന്നും ആസ്വാദകരുടെ മനസ്സിലെ കുളിരുള്ള ഒരു ഓർമ്മയാണ്. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഗാനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. വലം പിരിച്ചുരുൾ മൂടി വാരിയൊതുക്കി വാൽക്കണ്ണിൽ മഷി എഴുതി. അതുപോലെ തന്നെ വേണുഗോപാൽ പാടിയ മറ്റൊരു ഗാനമുണ്ട്, വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി. വളരെ പ്രശസ്തമായ മറ്റൊരു ഗാനമാണ് അരുന്ധതി പാടിയ വിശ്വസാഗരച്ചിപ്പീൽ വീണ സർഗലാവൺ. തർണികാരതീരങ്ങൾ കഥകളിയുടെ പദമായി. അങ്ങനെ നിരവധി ലളിത ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു 90s. ദൂരദർശൻ മാറി, പുതിയ ദൃശ്യഭാഷയുമായി സ്വകാര്യ ചാനലുകൾ വന്നു. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലെ ഈ ലളിതഗാന ഓർമ്മകൾ എന്നും നിൽക്കും. പുതിയ തലമുറയ്ക്കായി ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു.